കുറേ നാൾ മുമ്പ് ഒരാൾ എന്നെ കാണാൻ വന്നു. കുറേ അധികം ദൂരെ നിന്നാണ് വന്നത്. അയാൾക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി, പ്രേതമുണ്ടോ. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇതിപ്പോൾ അറിയുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, കുട്ടിക്കാലം തൊട്ടേ അയാൾക്ക് ഈ പ്രേതത്തെ പേടിയാണ്. ഈ പ്രേതം എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഗോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോസ്റ്റിന് പേടി എങ്ങനെ തുടങ്ങി? അയാൾ പറയുന്നത് അയാൾക്ക് തന്നെ കൃത്യമായിട്ട് ഓർമ്മയില്ല. അയാളുടെ അമ്മൂമ്മ ഈ പ്രേതകഥകളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു, അതുകൊണ്ടാണോ ഈ പേടി വന്നതെന്ന് അയാൾക്ക് തീർച്ചയില്ല. പക്ഷേ അയാളും കുട്ടിക്കാലം തൊട്ട് അയാളുടെ പ്രധാന ഒരു ചിന്ത പ്രേതമുണ്ടോ എന്നുള്ളതാണ്. പ്രേതം എന്ന് അയാൾ പറഞ്ഞെങ്കിലും കൂടുതൽ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രേതം മാത്രമല്ല ഒറ്റയ്ക്കിരിക്കാൻ അയാൾക്ക് പേടിയാണ്. ഒരു ഒരു മുറിയിൽ വേറെ ആരും ഇല്ലെങ്കിൽ അയാൾ ഇറങ്ങിപ്പോവും. ഒരു മുറിയിൽ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലേ അയാൾ കംഫർട്ടബിളായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇരുട്ടിനെ ഭയങ്കര പേടിയാണ്. ഈ സൈക്കോളജിയിലെ ഈ ഫോബിയ എന്നൊരു സംഗതിയുണ്ട്. ഈ പലതരം ഫോബിയകളുണ്ട്. ഇറാഷണൽ ഫിയേഴ്സ് എന്നാണ് ഇതെന്ന് പറയുന്നത്. അതായത് അകാരണമായ ഭയങ്ങൾ. ഈ ഏറ്റവും സാധാരണ പറയാറുള്ളത് അഗോറ ഫോബിയ, അതായത് തുറന്ന സ്ഥലങ്ങളെ പേടി. ചിലർക്ക് തുറന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ പേടിയാണ്, ചിലർക്ക് അടഞ്ഞ സ്ഥലങ്ങളിൽ ഇരിക്കാൻ പേടിയാണ്. അതിനെ ക്ലാസ്ട്രോഫോബിയ എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ചിലർ ലിഫ്റ്റിലൊന്നും കയറാറില്ല, അവർ സ്റ്റെയർ കേസ് വഴി കയറി പോവുകയേ ഉള്ളൂ. പിന്നെ ഈ ഉയരത്തിൽ കയറാനായിട്ട് ചിലർക്ക് പേടിയുണ്ട്, അതിനെ അക്രോഫോബിയ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നൂറുകണക്കിന് ഫോബിയകളുണ്ട്. അതിലൊന്നാണ് ഫാസ്മോഫോബിയ, അത് അബ്നോർമൽ ഫിയർ ഓഫ് ഗോസ്, പിശാചുക്കളെ അല്ലെങ്കിൽ പ്രേതങ്ങളെ ഭയം. ഈ ഫോബിയകളെ പറ്റി മൊത്തത്തിൽ പറയുന്നത് ഇത് ഒരു ന്യൂറോട്ടിക് പ്രശ്നമാണ്. അത് മിക്കവാറും ആങ്സൈറ്റി റിലേറ്റഡാണ്. ഈ ഫോബിയകൾ ഉള്ളവർക്ക് പൊതുവെ അരക്ഷിതബോധം കൂടുതലായിരിക്കും. അവരുടെ അരക്ഷിതബോധം ഉളവാക്കുന്ന ആങ്സൈറ്റി എവിടെയെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്യും, അതാണ് ഒരു ഫോബിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും എല്ലാ മാനസിക പ്രശ്നങ്ങളെയും പോലെ ഇതൊരു വ്യക്തിത്വ പ്രശ്നമാണ്. അടിസ്ഥാനപരമായിട്ട് അത് ഏതെങ്കിലും ഒരു സിംറ്റമായിട്ട് വെളിയിൽ കാണുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇപ്പോൾ ചില ആളുകൾ ചില മെത്തേഡ്സ് ഉപയോഗിച്ച് ഡീസെൻസിറ്റൈസേഷൻ പോലെയുള്ള മെത്തേഡ് ഉപയോഗിച്ച് ഫോബിയകൾ മാറ്റിക്കൊടുക്കും. ഉദാഹരണമായിട്ട് ഒരാൾക്ക് ചിലന്തിയെ പേടിയാണെന്ന് വിചാരിക്കാം. ആദ്യം ചിലന്തിയുടെ പണം കാണിക്കും, എൻ്റെ കുറച്ച് തമാശ ഒക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്യിക്കും. പിന്നെ ചിലന്തിയുടെ പണം എടുത്തു കൊണ്ടുവരും. പിന്നെ ഒരു ജീവനുള്ള ചിലന്തിയെ ദൂരെ കാണിക്കും, പിന്നെ അതിനെ എടുത്തു കൊണ്ടുവരും. പിന്നെ ചിലന്തിയെ കയ്യിലെടുക്കാൻ പറയും, അത് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഇങ്ങനെ പതുക്കെ പതുക്കെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ വഴി ഫോബിയ മാറ്റിയെടുക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ഫോബിയ മാറ്റിയെടുത്താൽ അതുകൊണ്ട് പ്രശ്നം തീർന്നു എന്ന് കരുതുന്നത് ശരിയല്ല. ചിലപ്പോൾ ഈ ഫോബിയ തന്നെ വീണ്ടും വന്നെന്ന് വരാം, അല്ലെങ്കിൽ ഈ ഫോബിയ മാറി പകരം വേറെ എന്തെങ്കിലും ഫോബിയ വന്നെന്ന് വരാം. ഈ ഒരു ഫോബിയ ഉള്ള ആളുകൾക്ക് സാധാരണ മറ്റ് പല പ്രശ്നങ്ങളും കാണും. ചിലപ്പോൾ മറ്റ് ഫോബിയകൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരാളുടെ പ്രശ്നം മാറണമെങ്കിൽ അയാളുടെ വ്യക്തിത്വ ഘടന തന്നെ മാറ്റിയെടുക്കണം. അതിന് അയാളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണം. അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. ആവശ്യത്തിന് വ്യായാമം വേണം, വിശ്രമം വേണം, നല്ല സോഷ്യൽ കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കണം, സമപ്രായക്കാരുമായിട്ടുള്ള
ഇൻട്രാക്ഷൻ വേണം, സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം, അയാൾക്ക് നല്ല ജോലി ഉണ്ടായിരിക്കണം, അയാൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, ആത്മാഭിമാനം ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരാളുടെ വ്യക്തിത്വം. അപ്പം അയാളുടെ അടിസ്ഥാനപരമായ ഈ ആദി പ്രവണത, ആങ്സൈറ്റി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള സ്ഥായിയായ പരിഹാരം. അപ്പോൾ എന്നെ കാണാൻ വന്ന പുള്ളി അങ്ങനെ എളുപ്പമൊന്നും പോകുന്ന ലക്ഷണമൊന്നും കാണിച്ചില്ല. ആൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ പ്രേതമുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പാരാസൈക്കോളജിയുടെ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വം, നെഗറ്റീവ് എവിഡൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആകാൻ ഒക്കത്തില്ല. ഇപ്പോൾ ആളുകൾ ഒരുപാട് പേര് പ്രേതാനുഭവം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ പഠനത്തിൽ പല കാരണങ്ങൾ കൊണ്ട് പ്രേതാനുഭവം ഉണ്ടാകാം. ഒന്ന് ഇല്യൂഷൻസ്. ഇപ്പോൾ രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുകയാണ്, ഒരിടത്തൊരു വാഴ നിൽക്കുന്നു. അപ്പോൾ കാറ്റത്ത് വാഴ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു, ഇരുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രേതം നിന്ന് കൈ ആട്ടുന്നത് പോലെ തോന്നിയെന്ന് വരാം. ഇത് ഒരു സ്റ്റിമുലസ് വേറൊന്നായിട്ട് കാണുന്നതാണ്, ഇത് ഇല്യൂഷൻ എന്ന് പറയാം. പിന്നെ ഹാലൂസിനേഷൻ, നമ്മുടെ ഉള്ളിൽ ഉള്ള പേടികളെല്ലാം നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്ത് കണ്ടെന്ന് വരും. ഇപ്പോൾ ഒരാൾക്ക് പ്രേതമുണ്ടോ എന്നുള്ള വലിയ സംശയമാണ്, അയാൾ രാത്രി സെമിട്രിയുടെ അടുത്തുകൂടെ നടക്കുകയാണ്. അപ്പോൾ ഇയാളുടെ പേടിയുണ്ട്, സെമിട്രിയുടെ നടുവിലൂടെ ഒരാൾ ഓടുന്ന പോലെ ഇയാൾക്ക് തോന്നിയെന്ന് വരാം. അത് ഇയാളുടെ ഭയം മൂലം ഉണ്ടാകുന്ന ഒരു പ്രൊജക്ഷനായിരിക്കാം, വേറൊരാളത് കാണണമെന്നില്ല. അപ്പോൾ ഈ ഇല്യൂഷൻസ് ഉണ്ടാകാം, ഹാലൂസിനേഷൻസ് ഉണ്ടാകാം. പിന്നെ പാരാസൈക്കോളജിസ്റ്റ് പറയുന്ന പ്രധാന ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ടൈം സ്ലിപ്പാണ്. നിങ്ങൾ റോഡിൽ കൂടെ നടക്കുന്നു, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചുവന്ന ബനിയനും നിക്കറും ഇട്ട ഒരു രൂപത്തിനെ കാണുന്നു. അന്വേഷിക്കുമ്പോൾ അവിടെ പണ്ട് കാറിടിച്ച് ഈ ഇങ്ങനെ ചുവന്ന ബനിയനും നിക്കറും ഇട്ട ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദുരന്ത സംഭവങ്ങൾ നടന്ന സ്ഥലത്ത് ഈ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അത് ഇപ്പോൾ ഉള്ള രൂപമല്ല നിങ്ങൾ കാണുന്നത്, പക്ഷെ പണ്ട് അവിടെ മരിച്ച ഒരു പയ്യൻ്റെ രൂപമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഒരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസാണ്. അതിപ്പോൾ പ്രേതം ഉണ്ടെന്ന് നമുക്ക് പറയാൻ വയ്യ. അപ്പോൾ പയ്യൻ വീണ്ടും എന്നോട് പറഞ്ഞു, ഈ വന്ന ആൾ എന്നോട് പറഞ്ഞു, സാറേ ഇതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കറിയേണ്ടത് യഥാർത്ഥത്തിൽ പ്രേതമുണ്ടോ എന്നാണ്. അപ്പോൾ ഫ്രോയിഡും മറ്റ് മനഃശാസ്ത്രജ്ഞന്മാരും എന്ത് പറയുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഈ പൊസഷൻ, ഹിസ്റ്റീരിക്കൽ പൊസഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ഹിസ്റ്റീരിക്കൽ ഡിവൈസാകാം. അതായത് ഈ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആകുന്നു, പെൺകുട്ടിയെ വെളിയിൽ വിടുന്നില്ല. അപ്പോൾ പെൺകുട്ടിക്ക് എല്ലാവരോടും ഭയങ്കര ദേഷ്യം, അതിനെ വെളിയിൽ വിടാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ആരും സാരി വാങ്ങിച്ചു കൊടുക്കുന്നില്ല, പെൺകുട്ടിക്ക് സാരി കൊടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം. അപ്പോൾ പെട്ടെന്ന് മരിച്ചുപോയ അപ്പൂപ്പൻ്റെ പ്രേതം ദേഹത്ത് കയറുന്നു. അപ്പൂപ്പൻ പറയുന്നു, കുട്ടിയെ വെളിയിലൊക്കെ കൊണ്ടുപോകണം, സിനിമ കാണിക്കണം, പിന്നെ സാരി വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു ഡിവൈസാണ്. അപ്പോൾ പെൺകുട്ടിക്ക് നേരെ പറയാൻ ധൈര്യമില്ലാത്ത ഒരു കാര്യം അപ്പൂപ്പൻ എന്നുള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ച് പറയുന്നു. ഇത് പെൺകുട്ടി മനഃപൂർവ്വം അഭിനയിക്കുന്നതാണോന്നില്ല, പെൺകുട്ടിയുടെ ഉത്കടമായ ആഗ്രഹം മൂലം ഇത് സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ അവിടെ അപ്പൂപ്പൻ എന്നുള്ളത് അപ്പൂപ്പനെ പറ്റിയുള്ള ഈ കുട്ടിയുടെ ഓർമ്മയും അപ്പൂപ്പൻ എന്നെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയും എല്ലാം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. ഇതൊരു ഹിസ്റ്റീരിക്കൽ ഡിവൈസ് എന്നാണ് ഇതിൻ്റെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പല മനഃശാസ്ത്രജ്ഞന്മാരും ഫ്രോയിഡ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ബാധ ഇല്ല എന്നിവരാരും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല.
അതായത് നെഗറ്റീവ് എവിഡൻസ് കൊണ്ട് ഒരു സംഗതി ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല, നിങ്ങളെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അത് വില്യം ജെയിംസ് പറയുന്ന ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ, വെളുത്ത കാക്ക ഉണ്ടോ? അപ്പം നിങ്ങൾ വെളിയിലിറങ്ങി നോക്കിയിട്ട് വെളുത്ത കാക്കയൊന്നും കണ്ടില്ല, അതുകൊണ്ട് വെളുത്ത കാക്ക ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം പല രാജ്യങ്ങളിലും വെളുത്ത കാക്ക ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെളുത്ത കാക്കയെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എന്ന് മാത്രമേ പറ്റുള്ളൂ. അത് വെളുത്ത കാക്ക എന്നുള്ളത് ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിന് സാധ്യതയില്ല എന്ന് പറയുന്നത് അൺസയൻറ്റിഫിക്കാണ്. അതുകൊണ്ട് മനഃശാസ്ത്രം പലതരത്തിലുള്ള പ്രേതാനുഭവങ്ങളെപ്പറ്റി പല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇന്നും ഒരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. പിന്നെ യഥാർത്ഥ പ്രേതം ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം? അതിന് ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. എങ്കിലേ ഒരു എൻറ്റിറ്റി പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരാളിനെ പ്രൊസസ് ചെയ്തു എന്ന് പറയാൻ നമുക്കൊക്കെയുള്ളൂ. അല്ലാതെ ഈ ഒരാളുടെ ദേഹത്ത് ബാധ കൂടി, അപ്പോൾ അയാളുടെ എന്തെങ്കിലും ഒരു ഉദ്ദേശം സാധിക്കാൻ വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ വെളിയിൽ നിന്നൊരു പ്രേതം വന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ്, ടൈം സ്ലിപ്പ് കൊണ്ട് കൊണ്ട് വിശദീകരിക്കാമെങ്കിൽ അവിടെ ഒരു പ്രേതം അവിടെ ജീവിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഇൻഡിപെൻഡൻ്റ് ഇൻറ്റൻഷൻ, അതായത് ഒരു ഉദ്ദേശം ഈ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ട് അനുമാനിക്കാമെങ്കിൽ മാത്രമേ യഥാർത്ഥ പ്രേതമുണ്ട് എന്ന് ഒരു തീരുമാനത്തിൽ എത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വേറെ പല വിശദീകരണങ്ങളുമുണ്ട്. നമ്മളുടെ അനുഭവത്തിൽ യഥാർത്ഥ പ്രേതം കണ്ടില്ല എന്ന് വിചാരിച്ച് യഥാർത്ഥ പ്രേതം ഇല്ല, അങ്ങനെ ഒന്ന് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ട്.